ഹലോ, നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ അകലേക്ക് പോവാണ്. ഒരു സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി കഴിക്കുക എന്നുള്ളതാണ്. വട്ടാടലേന്ന് വിചാരിക്കും, പക്ഷേ ഈ ഇഡ്ഡലി വളരെ സ്പെഷ്യലാണ്. ബിഡദി ഇഡ്ഡലി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഡദിയിൽ പോകണം. ബിഡദി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അതായത് ഏകദേശം 1 മണിക്കൂർ എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ പോയി ഇഡ്ഡലി കഴിക്കണം എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആക്ച്വലി ഇത് സ്പെഷ്യൽ ഇഡ്ഡലി ആണെന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ, നമ്മൾ 6-7 മാസമായിട്ട് ഒരു ലോങ് ഡ്രൈവിനൊന്നും പോയിട്ടില്ല. അപ്പോൾ സ്പെഷ്യലി നമ്മൾ ഇവന് വേണ്ടിയിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. കൂടെ ഈ ഒരു ഇഡ്ഡലിയും കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇവന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വിഡദിയിൽ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. എന്തായാലും വെൽക്കം ടു ദിസ് വീഡിയോ. എൻ്റെ പേര് പൂജ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ശിവദർശൻ ശശി തട്ടെ ഇഡ്ഡലി ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നിങ്ങളവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ പോകണം എന്നില്ല കേട്ടോ. കാരണം അവിടെ ഒരുപാട് തട്ടേഡിൽ കിട്ടുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ കൊറോണ കാരണം കുട്ടികൾക്ക് ഒരുപാട് കുട്ടിക്കാലമാണ് നഷ്ടമായിരിക്കുന്നത് അല്ലേ. അവർക്ക് മണ്ണിൽ കളിക്കാനും മഴ നനയാനും വെയിലത്ത് വേർക്കാനും ഒക്കെയുള്ള സമയങ്ങളായിരുന്നു. ഇപ്പോൾ ഇവന് തന്നെ 1.5 വയസ്സായി. കാര്യങ്ങൾ കണ്ടും തൊട്ടും അറിയേണ്ട ഒരുപാട് സമയങ്ങൾ നഷ്ടമായി. കക്ഷിക്ക് പക്ഷേ അതൊന്നും മനസ്സിലാവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ടിവിയിലും കുഞ്ഞു ബുക്സിലും മാത്രം കണ്ടിരുന്ന ട്രാക്ടറും ട്രക്കും JCB ഒക്കെ ഇന്നാണ് ആൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അത് കാണുമ്പോൾ ആ കണ്ണുകളിൽ കണ്ട തിളക്കമുണ്ടല്ലോ, ഓ അതാണ് ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മളിതാ നമ്മുടെ ഇഡ്ഡലിക്കടയിൽ എത്തിയിട്ടോ. കൊറോണയൊന്നും നമ്മളെ പിടികൂടില്ല എന്നുള്ള മട്ടിലാണ് ചിലർ മാസ്ക് ഇല്ലാണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നത്. നമ്മളെന്തായാലും റിസ്ക് എടുക്കുന്നില്ല, പാഴ്സൽ വാങ്ങുകയാണ്. ഇനി ഇത് പോരുന്ന വഴിക്ക് എവിടുന്നെങ്കിലും നിർത്തിയിട്ട് കഴിക്കാം എന്നാണ് പ്ലാൻ. അങ്ങനൊരു സ്ഥലം കിട്ടും വരെ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാം. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വീട്ടില്. അപ്പൊ എന്താ വിടതി ഇഡലിയുടെ ഒന്നും കണ്ടില്ലല്ലോ എന്നായിരിക്കും അല്ലേ. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ പോയ വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഈവു നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓരോ കാര്യങ്ങളൊക്കെ കണ്ട്, ട്രാക്ടറും JCB ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു. പക്ഷേ നമ്മുടെ വിടതി ഇഡലിയുടെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് വിചാരിച്ച പോലെ നടന്നില്ല. എന്താന്ന് വെച്ചാൽ, അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ എന്തായാലും അവിടെ ഇരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് പോരുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോസ്റ്റ്ലി ഹൈവേ ആയതുകൊണ്ട് തന്നെ എവിടെയും നിർത്താൻ പാടില്ല എന്നാണ് റൂള്. അതുകൊണ്ട് നമ്മൾ നിർത്തിയില്ല. 45 കിലോമീറ്റർ തിരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ബിഡദി ഇഡ്ഡലി എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്, അത് കഴിക്കുന്നതും ഒക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോഴേ ഇതാണ് നമ്മുടെ കഥയിലെ താരം, ബിഡദി തട്ടെ ഇഡ്ഡലി. നമ്മൾ അവിടുന്ന് പാഴ്സലൊക്കെ വാങ്ങിയല്ലേ. അവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ടെൻഷൻ വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി ചൂടാക്കിയിട്ടുണ്ട്.
എന്തെങ്കിലും കീട്ടാണുക്കൾ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ ആവി കയറ്റി ചൂടാക്കി ഇതാ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അവർ ഓരോ ഇഡ്ഡലിക്കും അതിൻ്റെ കൂടെ ഒരു വലിയ സ്പൂൺ വെണ്ണ തരും കേട്ടോ. ആ വെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ കണ്ടാൽ തന്നെ കൊതിയാവുന്ന ചട്നിയും കൂടെ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിഡദി തട്ടെ ഇഡ്ഡലി ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി. ഓക്കെ, നമ്മൾ അവിടെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പൊട്ടറ്റോ കറിയും കൂടെ കിട്ടും. ഇപ്പം നമ്മൾ പാഴ്സൽ വാങ്ങിയോണ്ട് അവരിത് മാത്രമേ തന്നുള്ളൂ. സാറില്ല, ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള തൊട്ടാൽ തന്നെ ഇങ്ങനെ അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഇഡ്ഡലി. അത് കുറച്ച് ആ വെണ്ണ അങ്ങ് കൂട്ടി പിന്നെ ആ എരിവുള്ള നല്ല ഭംഗിയുള്ള ചുവന്ന സുന്ദരിയായ ചട്നിയിൽ ഇങ്ങനെ മുക്കി അങ്ങ് കഴിക്കാം. എന്തായാലും 45 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയി കഴിക്കാനും മാത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാല് അത് ഡിപ്പെൻഡ്സ്. നിങ്ങളൊരു ഭയങ്കര ഫുഡിയാണ്, ഇപ്പൊ എന്നെ പോലെ ഭയങ്കര കുറച്ച് ഫുഡിനെ പറ്റി കുറച്ച് വട്ട് ആയിട്ട് ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. സംഭവം എന്തായാലും ഉഗ്രനാണ്. ചട്നി അത്യാവശ്യം എരിവുണ്ട്, പിന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണ്. ഇത് എങ്ങനെ അവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും രാമശ്ശേരി ഇഡ്ഡലി ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള എന്റെ വിഷമം ഇപ്പൊ കുറേശ്ശെ തീർന്നിട്ടുണ്ട്. കാരണം അതിന്റെ ഏകദേശം ഒരു സംഭവം തന്നെയാണ്, ഒരു വേർഷൻ ആണ്, കർണാടക വേർഷൻ എന്ന് പറയാം. അപ്പോ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ക്രേസി ആയിട്ടുള്ള ഫുഡ് ട്രിപ്പുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഡദിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചോളൂ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഓക്കെ, അപ്പൊ സീ യു നെക്സ്റ്റ് ടൈം. നമുക്ക് വേഗം കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.